ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഒരു നൈറ്റിയുടെ പീസ് കൊണ്ട് ഒരു കുർത്തിയാണ് തയ്ക്കുന്നത്. 38 ഇഞ്ച് സൈസുള്ള ഒരു കുർത്തിയാണ് ഞാനിവിടെ കട്ട് ചെയ്യുന്നത്. ആദ്യം ബാക്ക് ഭാഗം കട്ട് ചെയ്യാം. 35 ഇഞ്ച് ഇറക്കത്തിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഷോൾഡർ 7.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. കൈക്കുഴിയും 7.5 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്യാം. വണ്ണം ഞാനിവിടെ 10 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. 14 ഇഞ്ച് ഇറക്കത്തിൽ ഷേപ്പ് എടുത്ത് 9 ഇഞ്ച് ഷേപ്പ് മാർക്ക് ചെയ്ത് വരയ്ക്കുക. ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇറക്കം നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങൾക്ക് എടുക്കാം. ഞാനിവിടെ ജീൻസിൻ്റെ ടോപ്പിൻ്റെ ഇറക്കമാണ് എടുത്തിരിക്കുന്നത്. മൂന്ന് ഇഞ്ച് അകലത്തിൽ കഴുത്ത് മാർക്ക് ചെയ്യുക. ഷോൾഡർ കുറച്ച് ചെരിച്ച് കട്ട് ചെയ്ത് കളയാം. ബാക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഫ്രണ്ടിലത്തെ പാർട്ട് കട്ട് ചെയ്യാം. കഴുത്തകലം 3 ഇഞ്ച് അകലത്തിൽ ഷോൾഡർ 7.5 എടുത്തിട്ടുണ്ട്. കൈക്കുഴിയും 7.5 തന്നെ മാർക്ക് ചെയ്യുക. വണ്ണവും നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത പോലെ തന്നെ മാർക്ക് ചെയ്യുക. എന്നിട്ട് 13 ഇഞ്ച് ഇറക്കത്തിൽ യോക്ക് മാർക്ക് ചെയ്യാം. ഇതുപോലെ നേരെ വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക. ഫ്രണ്ട് കൈക്കുഴി കുറച്ച് കുഴിച്ചതുപോലെ കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഞാനിതുപോലെ ഒരു ഫാബ്രിക് എടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ വയ്ക്കുന്നതിന് വേണ്ടി ഇതുപോലെ ഒരു പീസ് ഫാബ്രിക് എടുക്കുക. ഇനി താഴത്തേക്കുള്ള പാർട്ട് കട്ട് ചെയ്യാം. മുകളിലത്തെ പാർട്ടിൻ്റെ ഇറക്കം നോക്കി ബാക്കി നമുക്ക് താഴത്തേക്ക് ഇറക്കം കട്ട് ചെയ്തെടുക്കുക. ടോപ്പിൻ്റെ ബോഡി പാർട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് കൈ കട്ട് ചെയ്തെടുക്കണത് എങ്ങനെയാണെന്ന് നോക്കാം. കൈക്ക് വേണ്ടി ഇതുപോലെ 4 ആക്കി മടക്കി എടുക്കുക. തുണി 4 ആക്കി മടക്കിയതിന് ശേഷം ഇറക്കം നോക്കുക. ഞാനിവിടെ 18 ഇഞ്ച് ഇറക്കം എടുത്തിട്ടുണ്ട്. അടിയിൽ 5 ഇഞ്ച് വണ്ണം എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഷേപ്പിൽ മാർക്ക് ചെയ്ത് 3 ഇഞ്ച് ഇറക്കത്തിൽ ഷേപ്പിൽ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കുക. സെൻറ്റർ അടയാളപ്പെടുത്തിയതിന് ശേഷം നിവർത്തിയിട്ട് ഫ്രണ്ട് ഭാഗം ഇതുപോലെ കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതെങ്ങനെ സ്റ്റിച്ച് ചെയ്യാമെന്ന് നോക്കാം. അതിനുവേണ്ടി നമ്മൾ ഫ്രണ്ടിൽ യോക്കിൻ്റെ ഭാഗം ഇതുപോലെ ഫാബ്രിക് വച്ച് കൊടുക്കാനാണ്. ഫാബ്രിക്കിൻ്റെ 2 സൈഡും പൈപ്പിംഗ് വയ്ക്കുന്നതിന് വേണ്ടി ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കുക.
എന്നിട്ട് ഒരു രണ്ട് സൈഡിലും ഇതുപോലെ വച്ചടിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഇതുപോലെ സെൻറ്ററിൽ വച്ചു കൊടുക്കണം. അതിനു വേണ്ടി ഫാബ്രിക്കിൻ്റെ സെൻറ്ററും പീസിൻ്റെ സെൻറ്ററും ഒക്കെ മാർക്ക് ചെയ്യുക, എന്നിട്ട് വച്ചു പിടിപ്പിക്കുക. അച്ചടിക്കുമ്പോൾ സൈഡ് പൈപ്പിംഗ് ആയി കൊടുക്കുക. നമ്മൾ ക്രോസ് പീസ് അച്ചടിച്ചിട്ടുണ്ട്, അത് ഇതുപോലെ ഉള്ളിലേക്ക് മടക്കി വച്ച് പൈപ്പിംഗ് ആയി അടിച്ചു കൊടുക്കുക. രണ്ട് സൈഡും അടിച്ചതിന് ശേഷം നമുക്ക് കഴുത്ത് കട്ട് ചെയ്യാം. കഴുത്ത് മാർക്ക് ചെയ്യുന്നതിനായിട്ട് നമ്മൾ ഇതുപോലെ രണ്ടാക്കി മടക്കി എടുക്കുക. കോളർ കട്ട് ചെയ്യുന്നതിന് വേണ്ടി 3 ഇഞ്ച് ഇറക്കത്തിൽ ആദ്യം മാർക്ക് ചെയ്യുക, എന്നിട്ട് താഴത്തേക്ക് മൊത്തം 6.5 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. മുകളിലത്തെ 3 ഇഞ്ച് കഴിഞ്ഞിട്ടുള്ള നെക്ക് ഭാഗത്ത് ഇതുപോലെ വേറൊരു പീസ് വച്ച് അടിച്ച് എടുക്കുക. എന്നിട്ട് ആ പീസ് തിരിച്ചു വെച്ച് ഒന്ന് പതിച്ചടിച്ചു കൊടുക്കാം. ഇതുപോലെ തിരിച്ചെടുത്തിട്ട് നമുക്ക് മുകളിൽ പതിച്ചടിച്ച് കൊടുക്കാം. ഇനി നമുക്ക് അടിയിലത്തെ പാർട്ട് എങ്ങനെ വയ്ക്കാമെന്ന് നോക്കാം. ഇതുപോലെ വച്ച് ഫാബ്രിക് ഇല്ലാത്ത ഭാഗത്ത് ഇതുപോലെ മാർക്ക് ചെയ്യുക. ബാക്കിയുള്ള വശം നടുവിൽ നമുക്ക് ഫ്ലീറ്റ് ഇട്ട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. മാർക്ക് ചെയ്ത വരെ നമ്മൾ ഫ്ലീറ്റ് ഇടാതെ തന്നെ അടിച്ചു കൊടുക്കുക. മാർക്ക് ഇട്ടേണ ഭാഗം തുടങ്ങി ഫ്ലീറ്റ് ഇട്ട് കൊടുക്കാം.
നമ്മൾ ആദ്യം ഫ്ലീറ്റ് ഇട്ട് വച്ചിട്ട് അടിച്ചാലും മതി. ഞാനിവിടെ അടിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഫ്ലീറ്റ് ഇട്ട് കൊടുക്കുവാണ്. മറ്റേ സൈഡിൽ മാർക്ക് ചെയ്തേക്കുന്ന അവിടം വരെ ഫ്ലീറ്റ് ഇട്ട് കൊടുക്കുക. മാർക്ക് ചെയ്യാത്ത ഭാഗത്ത് നമ്മൾ നേരെ അടിച്ചു പോന്നാൽ മതി, ഫ്ലീറ്റ് വേണ്ട. നടുവിൽ മാത്രം ഫ്ലീറ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അടിച്ചു കഴിഞ്ഞപ്പോൾ നടുഭാഗത്ത് മാത്രമായിട്ട് ഫ്ലീറ്റ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിലെ നെക്ക് കട്ട് ചെയ്തെടുക്കാം. 3 ഇഞ്ച് അകലത്തിൽ ഇതുപോലെ മാർക്ക് ചെയ്ത് 1 ഇഞ്ച് ഇറക്കത്തിൽ കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ഷോൾഡർ ഒന്നിച്ച് വെച്ച് കൂട്ടിയടിക്കാം. ഷോൾഡർ അടിച്ചതിന് ശേഷം കോളർ വയ്ക്കുന്നതിന് വേണ്ടി നമുക്കിവിടെ നെക്ക് അളന്നു നോക്കാം. 8.5 ഇഞ്ചുണ്ട്. ഈ 8.5 ഇഞ്ച് വെച്ചാണ് നമ്മളിനി കോളർ കട്ട് ചെയ്യാൻ പോകുന്നത്. 8.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. വേറൊരു പീസയിലാണ്, ഞാൻ വക്രം ഉപയോഗിക്കുന്നില്ല. എട്ടര ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതുപോലെ 1 ഇഞ്ച് വീതിയിൽ ഒരു പീസ് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് മറ്റൊരു പീസിൽ വച്ച് ഇതുപോലെ ഒരു സൈഡ് മടക്കി അടിച്ചു കൊടുക്കുക. മടക്കി അടിച്ചതിന് ശേഷം ആ പീസിൽ തന്നെ ഇതുപോലെ മടക്കി വച്ച് തയ്യൽ തുമ്പ് കിട്ടാൻ പാകത്തിന് കുറച്ച് തുണി മുകളിലിട്ടിട്ട് വേണം അടിക്കാൻ. അല്ലെങ്കിൽ മറ്റൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ട് അടിച്ചാലും മതി. ഉള്ളിൽ വച്ച പീസിൻ്റെ ആ ഷേപ്പിൽ തന്നെ അടിച്ചെടുക്കുക. അടിച്ചെടുത്തു കഴിഞ്ഞ് ഉൾഭാഗം ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചെടുത്തിട്ട് അത് പതിച്ചടിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇതുപോലെ ശരിക്ക് ഉൾഭാഗം ശരിക്ക് കട്ട് ചെയ്ത് കൊടുത്താലാണ് തിരിച്ചു പോരുള്ളൂ. തിരിച്ചു വച്ച് പതിച്ചടിച്ചു കൊടുക്കുക. ഇനി നമ്മൾക്ക് തയ്യൽ തുമ്പിട്ടിട്ട് ബാക്കി ഭാഗം കട്ട് ചെയ്ത് മാറ്റുക. എന്നിട്ട് 2 ആക്കി മടക്കി സെൻറ്റർ മാർക്ക് ചെയ്യുക.
ഇനി നമുക്ക് ടോപ്പിൻ്റെ ബാക്ക് നെക്കിൻ്റെ സെൻറ്റർ കോളറിൻ്റെ സെൻറ്റർ ഒന്നിച്ച് വെച്ച് ഉൾഭാഗത്ത് വച്ചിട്ട് വേണം അടിക്കാൻ. നല്ല വശത്തേക്കാണ് തിരിച്ചടിക്കേണ്ടത്. ഇതുപോലെ അടിച്ചിട്ട് കഴുത്തിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് വരുമ്പോൾ കെട്ടിട്ട് നിർത്തുക. എന്നിട്ട് ഇതുപോലെ തിരിച്ചെടുത്തിട്ട് തിരിച്ചു വച്ചിട്ട് വേണം പിന്നെ ബാക്കി മറ്റേ വശത്തേക്ക് അടിച്ചെടുക്കുക. കഴിഞ്ഞ് തയ്യൽ തുമ്പ് ഉള്ളിലേക്കാക്കി നല്ല വശത്ത് പതിച്ചടിക്കുക. ഇതുപോലെ കുർത്തിയുടെ കോളർ അടിച്ചെടുക്കാം. ഇനി നമുക്ക് കൈ സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെ നോക്കാം. കൈയുടെ അടിയിൽ ഫാബ്രിക് പിടിപ്പിക്കുന്നതിനായിട്ട് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ അടിയിൽ വച്ച് കാലിഞ്ച് തയ്യൽ തുമ്പിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. രണ്ട് കൈയുടെയും ഇതുപോലെ തന്നെ വച്ചടിച്ചെടുക്കുക. അടി അടിച്ചതിന് ശേഷം ഇതുപോലെ തിരിച്ച് വച്ച് പതിച്ചടിച്ചു കൊടുക്കുക. ഫാബ്രിക്കിൻ്റെ മുകൾ ഭാഗം ചെറുതാക്കി മടക്കി അടിച്ചു കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ ഷോൾഡറിൽ കൈയുടെ സെൻറ്റർ വച്ച് രണ്ട് സൈഡിലേക്കും കൈ പിടിപ്പിക്കുക. കൈ പിടിപ്പിക്കുമ്പോൾ കുഴിച്ചു വെട്ടിയ ഭാഗം ഫ്രണ്ടിൽ വരാൻ ശ്രദ്ധിക്കുക. വീഡിയോ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കരുത്. മറ്റേ കൈയും അതുപോലെ തന്നെ അടിച്ചു പിടിപ്പിക്കുക. രണ്ട് കൈ അടിക്കുമ്പോഴും രണ്ട് സ്റ്റിച്ച് വീതം അടിക്കാൻ ശ്രദ്ധിക്കുക. കൈ അടിച്ചു കഴിഞ്ഞ് നമുക്ക് കൈയുടെ വണ്ണം നോക്കി സൈഡ് കൂട്ടിയടിക്കാം.
വണ്ണവും മാർക്ക് ചെയ്തിട്ട് അടിക്കുക. സൈഡ് കൂട്ടി അടിക്കുമ്പോഴും രണ്ട് സ്റ്റിച്ച് വീതം അടിക്കാൻ ശ്രദ്ധിക്കുക. രണ്ട് സൈഡും അതുപോലെ തന്നെ അളന്ന് നോക്കി തന്നെ മാർക്ക് ചെയ്ത് അടിക്കുക. സൈഡ് അടിച്ചു കഴിഞ്ഞ് അടിഭാഗം ചെറുതാക്കി മടക്കി അടിച്ചു കൊടുക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ കൂടി ചെയ്യുക. എല്ലാവർക്കും വീട്ടിലിരുന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കുർത്തിയാണിത്. ട്രൈ ചെയ്ത് നോക്കുക. Thank you for watching.